ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബി ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോക്കൻ ഷെല്ലോടെ ഒരു കുഞ്ഞ് ക്യൂട്ട് ബേർഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിതവിടെ ഒരു കുഞ്ഞ് ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പൊങ്ങിക്കിടക്കുന്ന ഞാരുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണം സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്യാമെന്നാണ്. ഫുള്ളായിട്ട് ക്ലീൻ ആക്കണം എന്നൊന്നുമില്ല. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മളിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പെയിൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് ലെമൺ യെല്ലോ കളറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ യെല്ലോ ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് കോട്ടൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഓവൽ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. നമ്മൾ ബേർഡിൻ്റെ ഒരു ഐ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഒരു ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലും ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി കുറച്ചും കൂടി ഭംഗിക്കായിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പിങ്ക് ആണ് യൂസ് ചെയ്ത മാർക്കർ തന്നെയാണ്. അപ്പം ഞാനിങ്ങനത്തെ രണ്ട് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കോക്കനട്ട് ഷെൽ ഇതവിടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. രണ്ട് കോട്ടാണ് അടിച്ചത്. അപ്പോൾ ഇനി ഇതേപോലത്തെ ഏതെങ്കിലും ഒരു കളർ പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫെവിക്കോൾ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അടുത്ത സൈഡും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. അപ്പം മടക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ബീക്കായിട്ടാവും കിട്ടുക. നമ്മൾ ബേർഡിൻ്റെ ബീക്കായിട്ടാവും കിട്ടുക. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലൊന്ന് രണ്ട് ചിറകാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ബേർഡിൻ്റെ ചിറക് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതിലൊരു ലൈറ്റ് ഗ്രീൻ അക്രിലിക് പെയിൻറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമ്മുടെ കോക്കനട്ട് ഷെല്ലിൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ ഒട്ടിച്ചെടുക്കാം. അതിന് നമുക്ക് ഫെവിക്വിക്കോ ഗ്ലൂ ഗണ്ണോ ഒക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബീക്കാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം. ഫെവിക്വിക്കോൾ യൂസ് ചെയ്താണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിറകുകൾ രണ്ട് സൈഡായിട്ടും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം വേഗം. അപ്പോൾ അതും നമ്മളിത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ രണ്ട് കുഞ്ഞ് കാർഡ്ബോർഡ് പീസസ്സാണ്. അപ്പോൾ ഇത് നമ്മുടെ കാലായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ചകിരിയുടെ കുറച്ച് പീസസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്ലൂ ഗണ്ണോ ഫെവിക്വിക്കോ ഒക്കെ യൂസ് ചെയ്ത് നമുക്കത് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞി കോക്കനട്ട് ഷെൽ ബേർഡ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്.